ഹലോ ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഓണാശംസകൾ. അപ്പം ഇന്ന് ഞാനൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നും അല്ല, നമ്മുടെ ഹോം മെയ്ഡ് പാലട. അതും നമ്മുടെ വീട്ടിൽ എങ്ങനെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്ന് വീഡിയോയിൽ കാണുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ ഈ പാലടനെ മാറ്റി നിർത്താണ്. അപ്പം ഇന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുണ്ടോ? ഏകദേശം ഒരു 30 മിനിറ്റ് മതി, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, എങ്കിൽ മാത്രമേ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഈ അട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് അടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, റൈസിൻ്റെ അടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കടയിൽ ഇതേപോലെ തന്നെ റെഡിമെയ്ഡ് അട കിട്ടുന്നതാണ്. അപ്പം ഇത് വാങ്ങിക്കാം, അതല്ലെങ്കിൽ വീട്ടിലുള്ള അടയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഇപ്പം ഞാന് ഒരു ഏകദേശം 2 മുതൽ 3 ഗ്ലാസ് വരെ വെള്ളം ഉണ്ട്, നല്ലതുപോലെ വെട്ടി തിളക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അട ഏകദേശം ഞാൻ പറഞ്ഞു ചായയുടെ ഗ്ലാസ്സിലാണ്, 1/2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാം ഈ ഗ്ലാസിന്റെ അളവിലാണ്. അപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 മുതൽ 4 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളക്കണം. ഇപ്പൊ പലരും പല രീതിക്കാണ് കേട്ടോ ചെയ്യുക, ഞാൻ ഈ രീതിക്കാണ് ചെയ്ത് നോക്കാറ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു 4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളിട്ട അട ഏകദേശം ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും, ഒരുവിധമുള്ള വേവാണ് കേട്ടോ കിട്ടേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ അരിപ്പ എടുത്തിട്ടുണ്ട്, ആ അരിപ്പയിലേക്ക് ഞാൻ ഇത് ഫിൽട്ടർ ചെയ്ത് ഒഴിക്കാൻ പോവാ കേട്ടോ. നല്ല ചൂടാണ്, ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പൊ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ പൈപ്പിന്റെ വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം ഈ അരിപ്പയിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഓക്കെ, ഒരു 4 പ്രാവശ്യമെങ്കിലും നമുക്ക് ഇത് കഴുകിയെടുക്കാം. ഇപ്പൊ ഇതിന് ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നല്ലതുപോലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി എടുത്തേക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ അടുപ്പത്ത് ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. ഈ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ലതുപോലെ ചൂടുവെള്ളം വെച്ച് തിളപ്പിച്ച് അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വേണം കേട്ടോ ഈ കുക്കർ യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ കുക്കറിനകത്തേക്ക്, നല്ല ചൂടായ കുക്കറിനകത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചായ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കാരമലൈസ് ചെയ്യാനാണ് പോകുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം, നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഷുഗറൊക്കെ മെൽട്ട് ആയിട്ടോ. ഇനി ഈ സമയത്ത് നമ്മള് നമ്മുടെ കരണ്ടി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, തവി ഒന്നും ഉപയോഗിക്കാതെ വെറുതെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ലൈറ്റ് ആയിട്ടൊന്ന് ഇതേപോലെ കളർ മാറി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല, ലൈറ്റ് കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഈ സമയത്ത് ക്രിസ്റ്റൽ ഫോം ആവും, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ഷുഗർ നല്ലതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങി കേട്ടോ. ഇത്രയും നേരം ഞാൻ ഈ സ്പൂൺ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് ഇളക്കി കൊടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, ഞാനിവിടെ 4.5 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ ഈ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണേ, നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ടും അതേപോലെ കൂട്ടിയും ഒക്കെ വേണം ചെയ്യാൻ. അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പൊ സൂക്ഷിച്ച് ഇതേപോലെ ഒരു ഒരു അളവിൽ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഞാൻ ഈ 4.5 ഗ്ലാസ് പാൽ, അതായത് ഏകദേശം 1 ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സൂക്ഷിച്ചൊഴിച്ചെടുക്കണേ. ഇപ്പൊ നമ്മൾ ഈ പാലൊഴിച്ച സമയത്ത് താഴെ ഈ കാരമലൈസ് ചെയ്ത ഷുഗർ ഉണ്ടല്ലോ, നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒരു കരണ്ടി വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. നല്ലതുപോലെ ഒന്ന് തിള വരട്ടെ കേട്ടോ പാലിന്, ഒരു ചൂട് നല്ലതുപോലെ ചൂട് വന്ന് 1-2 പ്രാവശ്യം ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് അടയും, നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന പാല് പാക്കറ്റ് പാലാവുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പശുവിൻപാലിന് ഇത്രയധികം തിക്നെസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഫുൾ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് എടുക്കാൻ വേണ്ടി നോക്കുക.
അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതവിടെ അര ഗ്ലാസ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ മൊത്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഷുഗർ ഒന്ന് മെൽട്ട് ആയതിനു ശേഷം നല്ല മധുരം ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസം ഏകദേശം നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആയിട്ടില്ല, ഒരു സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ് ഞാൻ ഏകദേശം എന്താ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് സാധാരണ കുക്കർ അടച്ചു വെക്കുന്നത് പോലെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം വിസിലിട്ട് കൊടുക്കാം. 20 മിനിറ്റ് നമ്മുടെ സ്ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാവേണ്ടത്. വിസില് വരികയാണെങ്കിൽ കുഴപ്പമില്ല, വിസില് വരാതെ നോക്കുന്നതായിരിക്കും നല്ലത്. ഒരു വിസിൽ വന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ വിസിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം നമ്മുടെ കുക്കറിന്റെ അതിനുശേഷം ഇത് നല്ലതുപോലെ എയർ വരണം. എയർ വരുന്ന സമയത്ത് നമുക്ക് ഈ വിസിലൊന്ന് ഇട്ട് കൊടുക്കാം. എയർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിസില് എന്താ പറയുക, എയർ വരാൻ തുടങ്ങിയിട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വിസിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് 20 മുതൽ 30 മിനിറ്റ് വരെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്ലോ ഫ്ലെയിമിലാണ് ആലോചിക്കണം. നമ്മൾ ഇതിന്റെ അടുത്തേക്ക് ഇനി പോവേ വേണ്ട. അപ്പൊ നമ്മളിത് മാറി നിൽക്കാൻ പോവാണ്. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഏകദേശം 20 മിനിറ്റ് ഞാൻ സ്ലോ ഫയറിൽ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ് വെറുതെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് സ്റ്റീം ഒന്നും വരുന്നില്ല. സ്റ്റീം ഫുള്ളായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാം. വാവ്, നല്ല പുതിയ പായസം അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ മോന് അടുത്തുണ്ട് കേട്ടോ, അവൻ ഇത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ടേസ്റ്റ് കാണുമ്പോ തന്നെ നമുക്കൊന്നും അങ്ങോട്ട് കൊത്തിയാവുകയാണ്ട്ടോ. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റും അതേപോലെ തന്നെയാണ്. എനിക്ക് വാലി ടെംപ്റ്റ് ആവുന്നു. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതിയായിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ഈ ടേസ്റ്റ് നിങ്ങളുടെ വായിൽ തന്നെ നിൽക്കും. ഒരു നിവൃത്തിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.